चल आओ। എല്ലാവർക്കും റോഡിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ അല്ല യഥാർത്ഥത്തിൽ, നമ്മൾ ഇന്നലെ കണ്ട ഈ ക്ഷേത്രത്തിൽ വന്നതിനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ്. അത് മറ്റേത് നല്ല ലെങ്തിയാവും എന്നുള്ളതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോയുടെ കൂടെ ഇത് ഇടാഞ്ഞത്. എന്താണ് നമ്മുടെ ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ഫോർട്ടിൽ വന്നു. ഫോർട്ടിൽ വന്നത് അവിചാരിതമായിട്ടാണ്. അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൽ ഞങ്ങൾ കയറി, അതുവഴി ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറേ ചെറുപ്പക്കാർ നിന്ന് കുറേ രണ്ട് കാളയുണ്ട്, അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇവരെന്തോ ചെയ്തോണ്ടിരിക്കുക. എന്താണ് സംഭവം അവരോട് ചോദിക്കുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്തത്, ഇവിടുത്തെ കോട്ടകൾ, തകർന്ന കോട്ട പുനർനിർമ്മിക്കുന്ന പരിപാടി എന്നോട് നടക്കുന്നത്. അവർ വെറുതെ പുനർനിർമ്മിക്കുകയല്ല, പഴയ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതേ മിശ്രിതവും ആ പഴയ കല്ലുകളും വീണ്ടും എടുത്ത് പുനഃസ്ഥാപിക്കുന്ന പരിപാടിയാണ്. പഴയ കാലത്തെ ഈ സിമെൻറ്റ് പരിപാടിയല്ലല്ലോ എന്നുള്ളത്. അന്നുണ്ടായിരുന്നത് മണ്ണും അതോടൊപ്പം തന്നെ ചുണ്ണാമ്പ്, പിന്നെ വേറെ ഒരു മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കരയും വെള്ളം, പിന്നെ ബേൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിൻ്റെ, പിന്നെ എള്ള്, അതിൻ്റെ അങ്ങനെ കുറേ റോ മെറ്റീരിയൽസുകൾ ചേർത്ത് പഴയകാല നിർമ്മിതി അവർ പുനർനിർമ്മിക്കുക. ഈ വെള്ളവും അതേപോലെ തന്നെ ഈ പറഞ്ഞ ശർക്കരയുടെ മിശ്രിതവും, നാലൈറ്റം മിശ്രിതം, പിന്നെ പേര് പറഞ്ഞ് ആ മിശ്രിതങ്ങളെല്ലാം കൂടെ ചേർന്ന് 15 ദിവസത്തോളം ഇവരിങ്ങനെ മാറ്റിവെക്കപ്പെടുകയാണ് സംഭവം. ഒരു ടാങ്കിനകത്ത് അവിടെ വെച്ചേക്കുന്ന, പണ്ടുകാലത്ത് കുഴിയായിരുന്നായിരിക്കാം, പക്ഷേ ചുണ്ണാമ്പ് അതേപോലെ തന്നെ വെള്ളം നനച്ച് ഏകദേശം 15 ദിവസത്തോളം ഇങ്ങനെ കുതുക്കാൻ വെച്ചിട്ട് ആണ് ഇങ്ങനെ ഈ 15 ദിവസം രണ്ട് ഇതും, അതായത് ഈ ചുണ്ണാമ്പും അതുപോലെ തന്നെ മറ്റ് വെള്ളത്തിൻ്റെ മിശ്രിതവും, ശർക്കര വെള്ളവും കൂടെ ചേർന്ന ആ മിശ്രിതം, ഒപ്പം മണ്ണ്. അന്ന് മണ്ണായിരുന്നെങ്കിൽ ഇന്ന് പക്ഷേ മണ്ണല്ല ഉപയോഗിക്കുന്നത്, ഈ എം സാൻഡ് പോലത്തെ ഒരു സാൻഡാണ് ഉപയോഗിക്കുന്നത്. അത് ഇത്രയും കൂടെ ഇവർ പഴയ നമ്മുടെ അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന അതേ രീതിയിൽ കാളയെക്കൊണ്ട് പൂട്ടിക്കുകയാണ്. കാളയെ കൊണ്ട് പൂട്ടിക്കുമ്പോൾ ഒരു അതിനോടനുബന്ധിച്ചുള്ള ഒരു ചക്രം പോലത്തെ ഒരു വലിയ സാധനമുണ്ട് അതിനകത്താണിത്. വലിയൊരു ഒരു കല്ലാണെന്ന് തോന്നുന്നു, കല്ല് പോലത്തെ സാധനമാണ് അല്ലേ. അപ്പോൾ അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കറങ്ങും. സെൻറ്ററിൽ ഒരു വലിയൊരു കമ്പിക്കകത്താണ് നിർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു തേക്കാണെന്ന് തോന്നുന്നു തടി, ആ തേക്കിൻ്റെ തടിക്കകത്ത് ഈ കല്ലിൻ്റെ ഒരു വീല് പോലത്തെ, ഒരു ചക്രം പോലത്തെ, കല്ലിൻ്റെ ചക്രം പോലത്തെ, അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കറങ്ങിക്കൊണ്ട് കറക്കും. അത് കറക്കുന്നത് കാള വലിച്ചുകൊണ്ട് കറക്കുകയാണ്. അപ്പോൾ ഈ മിശ്രിതങ്ങൾ അവർ അതിന് മുന്നേ അതിനകത്ത് കൊണ്ടുപോയി തട്ടും, ഓരോരോ സാധനങ്ങളായിട്ട്. ആദ്യമേ ഒഴിച്ചത് ഈ മറ്റേ ശർക്കരയുടെ മിശ്രിത വെള്ളം ഒഴിച്ചു, അതിനുശേഷം ചുണ്ണാമ്പിൻ്റെ പൊടി, ചുണ്ണാമ്പ് കല്ലിൻ്റെ പൊടി കൊണ്ട് ഇട്ടു, പിന്നെ ഈ സാൻഡ്, അത് മൂന്നും കൂടെ ഇട്ട്, അതിനുശേഷം പിന്നെ വെള്ളം ഒഴിച്ചു. ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ അവർ കറക്കാനുള്ള പരിപാടിയാണ്. നല്ല എഫോർട്ടുള്ളതാണ്, ഒരു അഞ്ചാറ് ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 30 വർഷം കൊണ്ട് ഈ ഫീൽഡിലുള്ളവരാണ്. അതിനകത്ത് പഠിച്ച് ഇത് ചെയ്യുന്ന ആൾക്കാരാണ്, ഇങ്ങനെ പഴയ റിനോവേഷനൊക്കെ ചെയ്യുന്ന പഴയ അമ്പലങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് ആളുകളാണ്. അത് ഈ ചെറുപ്പക്കാരല്ല തോന്നുന്നു അവിടെ ഇരിക്കുന്ന പ്രായമുള്ള രണ്ടുപേര്, അതിനകത്ത് 30 വർഷമായിട്ട് അയാൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞല്ലേ. ഇതൊരു ഇവരുടെ എഫേർട്ടിനെ ഒരിക്കലും വിലോട് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര സംഭവമാണ് ഇതൊരു പ്രതിനിർമ്മിക്കാന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ കാലത്ത്. കാരണം അത്രയും ഒരു സേവന മനോഭാവം, അല്ലെങ്കിൽ അതൊരു ചരിത്രത്തെ സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു അതമ്യമായ ആഗ്രഹം, അതിനെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റും. ഈ പ്രോസസ്സിനെ പറ്റി എന്താ പറയുന്നത്? വളരെ ഇതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന സാധനം. കാരണം അത് നമ്മൾ ഇത്രയും നാളും നമ്മളെടുത്ത് കാണിച്ചല്ലോ ആ കല്ല്, മെറ്റല്, മെറ്റലാന്ന് എന്തോ സാധനം, കോൺക്രീറ്റ് സിമെന്റിനേക്കാൾ വലിയ ഹാർഡാണ് ഈ സാധനം. അതുകൊണ്ടാണ് ഇത്രയും 100 വർഷം നിൽക്കുമ്പോൾ നമുക്ക് അസ്യം വരുന്നത്. അതെ, സിമെന്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെ,
അതാ ഞാൻ ചോദിച്ചത്, നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ പോയപ്പോൾ കണ്ട കോട്ടകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതത്തിന്റെ അതിന്റെ നിർമ്മാണം നമുക്ക് കാണാൻ സാധിച്ചു. അതായത് നമ്മൾ പല ഇതുവരെയും എത്രയോ സ്ഥലങ്ങളിൽ പോയപ്പോഴെല്ലാം നമ്മൾ ഈ നാലായിരം വർഷം പഴക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി പോയിട്ട് ആ നിർമ്മിതി എല്ലാം കണ്ട്, പക്ഷെ അന്ന് ഉപയോഗിച്ചത് മെറ്റീരിയൽസ് നിർമ്മിക്കുന്നത് കാണാൻ കഴിഞ്ഞു. നമ്മളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാതാണ് ഈ സ്ഥലത്ത് വന്നത് അവിടെ. അപ്പോൾ ഇത് കാണാൻ പറ്റി, അതെ അതാണ്. അപ്പോൾ നമ്മൾ ഈ ഇടുന്ന എഫേർട്ടിന് പല രീതിയിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണിത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചാലേ ഇങ്ങനെ ഇത് കാണാൻ സാധിക്കും എന്നുള്ളത്. ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടികൾക്ക് പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തിയിൽ ഒന്നാണ് ഈ കാണുന്ന മിശ്രിതം. അപ്പോൾ അത് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇവരത് എങ്ങനെ ഈ കാളെ കൊണ്ട് പൂട്ടുന്നതിലൂടെ കാണുക, അവരിപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വിരുന്നപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പണ്ടേയുള്ള സംഭവമാണ്. ഈ ഒരു കളം, അതായത് ഈ കുഴിയും അതിനൊഴിയും ആ സംഭവം എല്ലാം ചോദിച്ചപ്പോൾ മനസ്സിലായത് അത് 350 വർഷം മുമ്പ് ഇത് പണിഞ്ഞിട്ടേക്ക സാധനം. അത് മണ്ണ് കയറി മൂടി കിടക്കുമായിരുന്നു, അവരത് പുറത്തെടുത്ത് കളഞ്ഞിട്ട് ഓക്കെ ഈ സാധനം ഉണ്ടാക്കിയിട്ടു സാധനം വീണ്ടും ചാലുവാക്കി. അതായത് 350 വർഷം മുന്നേ ഉണ്ടായിരുന്ന സംഭവത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. 350 വർഷം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മുകളിലേക്ക് ആകാനേ ചാൻസുള്ളൂ. ഏറ്റവും കുറഞ്ഞ 350 വർഷം മുന്നേ ഉള്ളതാണ് ഈ എന്താ ഒരു സിമെന്റ് കൂട്ടുന്ന പോലത്തെ സൂർക്ക മിശ്രിതം തന്നെയാണ്. ഈവൻ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മിശ്രിതം ഇതാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ മിശ്രിതം ഇതാണ്. പഞ്ചസാരയും പിന്നെ ഇതും വെള്ളം ഉണ്ടാക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തമായിട്ട് ആർക്കും അത് എങ്ങനെ ഉണ്ടാക്കുന്ന ഈ നമ്മുടെ തലമുറയിലും നമ്മുടെ മുമ്പിൽ നമ്മുടെ അച്ഛനമ്മമാർക്കും അറിയത്തില്ലല്ലോ. അതിക്കും മുമ്പേ ഉള്ള സാധനമല്ലേ ഇത്. പഴയ ആൾക്കാരെ ഇന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ കണ്ടറിവ് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശർക്കര എങ്ങനെയാണ് ചേർക്കുന്നത്? ഇത് ശർക്കര നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പൊടിച്ചേർക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ധാരണ. എങ്ങനെ ചേർക്കുമെന്ന് കാര്യത്തിലല്ലോ. അപ്പൊ ഇത് പല ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഇതിന് ഉത്തരം നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് മനസ്സിൽ വെച്ചേക്കുക. ഇങ്ങനെയാ പക്ഷേ യഥാർത്ഥത്തിൽ കാണാൻ പറ്റിയപ്പോഴാണ് അങ്ങനെ. താങ്ക് യു. അവർ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് അവർ എന്താണ് പറഞ്ഞത് ജസ്റ്റ് ഒരു പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് കൈവയ്ക്കുകയാണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇഡ്ഡലിയും ഒപ്പം ചട്നിയും ആണ് തന്നത്. ഇവിടെ കൂടെ മഹാരാഷ്ട്രൻ റൊട്ടി, അതും ഒരു പീസ് തന്നിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വടക്കൊക്കെ പറഞ്ഞാൽ കഴിപ്പിക്കുന്നത് നമ്മുടെ റൊട്ടിയില്ലേ, ഒരട്ടി അതുപോലെ ഉണ്ട്. അപ്പോ ഞങ്ങള് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വളരെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റവും ഒക്കെയായിരുന്നു. എൻ്റെ കൂടെ ഇപ്പോൾ വരികയാണ് അതിലെ ഒരാൾ. അദ്ദേഹം വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ പണിയുന്ന ആ ഫോർട്ടിൻ്റെ ഒരു ഭാഗം അത് കാണിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. നല്ല യാത്രയായപ്പം നല്ല സ്നേഹവും സ്വീകരണവും ഒക്കെ തന്നൊരു വ്യക്തികളാണ്.
എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റമൊക്കെ. എല്ലാവർക്കും ഓരോ നമ്മുടെ ഡി എസ് എൽ ആർ ഒരു സ്നാപ്പ് എടുത്ത് കൊടുത്തു. അതല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ അവർക്ക് ഓരോ ഫോട്ടോസ്. അപ്പോൾ അതിനകത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഈ പ്രതീക്ഷിക്കാതെ അവർക്ക് ഈ ഡി എസ് എൽ ആറിൽ ഇച്ചിരി നല്ല ക്വാളിറ്റി ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ്, അവരെ സംബന്ധിച്ച് സന്തോഷമാണ്. അപ്പം ചിലയിടത്തൊക്കെ ഞാനങ്ങനെ എടുത്തു കൊടുക്കാറുണ്ട് ഫോട്ടോസ്. അപ്പോൾ അവരുടെ ഫോട്ടോ കാണുമ്പോൾ അവരുടെ മുഖത്ത് ചിരിയൊക്കെ വരും. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ഇവർ പണിയുന്ന ഫോട്ടോയിലേക്ക് പോകണം. നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി, നമ്മളെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായിരുന്നു ഇവിടുത്തെ സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റാവുകയും ചെയ്തു. രണ്ട് മൂന്ന് കുളങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ പണ്ടുണ്ടായിരുന്ന കുളങ്ങളാണ്, ഇവർ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുത്തുക. ഇവർ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ അതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് പോലെ, അതായത് ഈ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതലും വാല്യൂ കൽപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ മഹാരാഷ്ട്രക്കാരനും ഈ ഛത്രപതി ശിവജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയോടെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് അവർ കണക്കാക്കുന്ന ഒരു ദൈവത്തെ പോലെയും അതിനപ്പുറം അവര് നമ്മൾ ഒരു വൈകാരിക ഒരു തലത്തിലാണ് ഛത്രപതി ശിവജി മഹാജിയെ കുറിച്ചിട്ടുള്ള ഇവർക്ക്, മഹാരാജാവിനെ കുറിച്ചിട്ടുള്ള ഇവരുടെ ഓരോ ധാരണകളും. എന്ന് വെച്ചാൽ ഇവർ ജയ് വിളിക്കുക, അതുപോലെ തന്നെ അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിത ക്രമത്തെ പറ്റിയിട്ടോ മറ്റുള്ള ലേഖനങ്ങൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ പ്രതിമകൾ തയ്യാറാക്കുക എന്ന് വേണ്ട, വൈകാരികപരമായിട്ട് മഹാരാഷ്ട്രക്കാർക്ക് സംബന്ധിച്ചോളം ഈ അവർ ഒഴിച്ചുവിടാൻ പറ്റാത്ത, അതെ, ഭയങ്കര ചിന്തയിൽ പോലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളാണ്. നമുക്ക് അങ്ങനെ സ്വാധീനിക്കുന്ന ആരുമില്ല, അല്ല അത് ആരുമില്ല. പക്ഷേ ഇവർ ഛത്രപതി ശിവജി മഹാരാജാവിനെ ഭയങ്കര വാല്യൂലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് ഇവരെല്ലാം ഈ അവിടെ നിന്ന ആളുകളും അതുപോലെ തന്നെ ഇവരെല്ലാം അതിൻ്റെ വോളണ്ടിയേഴ്സാണ്. ഇവിടുത്തെ ഈ ലേക്കിൽ അവർ പറയുന്നത് ഈ വെള്ളം അവർ കുടിക്കും എന്നാണ് പറയുന്നത്. കുടിക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ല വെള്ളമാണ്. കരിങ്കൽ ഇതിനിടയ്ക്കൂടെ വരുന്ന ഊറ്റവെള്ളം ആയതുകൊണ്ട് അവർ കുടിക്കുമെന്ന് പറഞ്ഞത്. അപ്പം പക്ഷേ അതിനകത്ത് രണ്ട് പാമ്പിനെ ഞങ്ങൾ കണ്ടു. കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ, അവർ കുടിക്കുമായിരിക്കും. നമ്മൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ പോയ പല ഫോർട്ടുകൾക്കും അതിൻ്റെ വാതിലുകൾ ഡയറക്റ്റ് ഇതുമായിട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഫോർട്ടിൻ്റെ വാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാരാഷ്ട്രയിലെ ഫോർട്ടുകളല്ല അല്ലേ. അപ്പോൾ ആ ഫോർട്ടുകളെല്ലാം വാതിലുകൾ കർവ് രീതിയിൽ, അതായത് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പണിഞ്ഞിട്ടുള്ളത്. അവിടുത്തെ നിർമ്മിക്കുന്ന ആ ചുണ്ണാമ്പ് മിശ്രിതം ഇവിടുത്തേക്ക് വേണ്ടിയാണ്. കാര്യം ഇവിടെ കഴിഞ്ഞ മഴയ്ക്ക് ഇതിൻ്റെ മണ്ണൊക്കെ ഒലിച്ചു പോയി കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ മണ്ണ് ഒലിച്ചു പോയത് കാരണം ഇവിടെ ഇടിഞ്ഞു പോയി. അപ്പോൾ ഇടിഞ്ഞു പോയയിടത്ത് അവരത് പുനർനിർമ്മിക്കുകയാണ്. പുനർനിർമ്മിച്ചപ്പോഴാണ് അവർ ഒരിക്കലും പുതിയ രീതിയിൽ വേണ്ട, പഴയ അന്നത്തെ കാലത്ത് നിർമ്മിച്ച അതേ രീതിയിൽ വേണമെന്ന് ഉള്ള നിർബന്ധം കൊണ്ട്, അല്ലെങ്കിൽ ആ വലിയ കാര്യമാണത് അങ്ങനെയൊക്കെ ചിന്തിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ സിമെൻറ്റ് വെച്ച് തേച്ച് അതിൻ്റെ മഹാത്മ്യം കളയേണ്ട കാര്യമില്ല. ആ മിശ്രിതം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വീണ്ടും നമ്മുടെ ശർക്കരയും മറ്റ് മിശ്രിതങ്ങളുള്ള ആ വെള്ളത്തിനകത്ത് മുക്കിയിട്ടാണ് അവർ വീണ്ടും കുഴയ്ക്കും. ഇവിടെ നമ്മൾ താഴെ കാണുന്നത് ഒരു ടണലാണ്, തുരങ്കം. അപ്പോൾ ഈ തുരങ്കം ഇതിലേക്കൂടെ നേരെ ആ ഇവിടെ വരുന്ന വഴിയിലുള്ള ഫ്രണ്ടിലുള്ള ഒരു പാതയിൽ ചെന്ന് ചേരും. അതായത് ആളുകൾക്ക് ഡയറക്റ്റ് ഈ മല കയറാതെ ഇവരുടെ രഹസ്യ പടയാളികൾക്കും അതുപോലെ ഈ അപകടം പറ്റുന്നവരെയൊക്കെ ഇതുവഴിയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല പല പ്ലാനിങ്ങും പല പല തീരുമാനങ്ങളൊക്കെ എടുക്കും. ചില സമയങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചെന്നും വരും. അതാ അപ്പോഴത്തെ അവസരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്ലാനിങ് ഒന്നും ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ആവത്തുമില്ല. തുണി ഉണക്കാൻ വന്ന് ഞങ്ങൾ കോട്ടയിൽ വന്നു. കോട്ടയ്ക്ക് അകത്ത് ക്ഷേത്രം കണ്ടു. അതും കഴിഞ്ഞിട്ട് തീരെ പ്രതീക്ഷിക്കാതെ അതിൻ്റെ ഉള്ളിൽ പോയി അവിടെ വന്നു. അപ്പോഴാണ് ഇവിടെ സുർക്കമിശ്രിതം. സുർക്കമിശ്രിതമാണ് നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. നമ്മൾ കണ്ട് അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് സുർക്കമിശ്രിതം. അത് കാണാൻ സാധിച്ചു. അതിനുശേഷം ഈ കോട്ടയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ, ഒന്നും അറിയാതിരുന്ന കോട്ടയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഛത്രപതി ശിവജി മഹാരാജാവ് എന്ന ഇവിടുത്തെ ഭരണാധികാരിയുടെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ. അദ്ദേഹം ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു. യുദ്ധതന്ത്രങ്ങൾ, യുദ്ധതന്ത്രജ്ഞൻ, അദ്ദേഹത്തെ അവർ ഫൈറ്റ് ചെയ്ത രീതികൾ, ആ കോട്ട നിർമ്മിച്ചേക്കുന്ന രീതി, അറ്റാക്കിങ് ഒക്കെ പറഞ്ഞു തരാനുള്ള ആവേശത്തോടുകൂടിയാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മളെ അടുത്ത് പറഞ്ഞു തന്നത്. അവരെത്രത്തോളം വൈകാരികമായിട്ടും ആരാധനയോടെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അവർക്ക് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല.
അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പുറവേ അദ്ദേഹത്തിൻ്റെ മഹത്വചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് രീതി എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തായാലും നമുക്ക് ഒരു പ്രത്യേക ഒരു അറിവ് കിട്ടിയത് ഈ പറഞ്ഞ മുല്ലപ്പെരിയാറിൻ്റെ സുർക്ക. നിങ്ങളെല്ലാവർക്കും സംശയം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരിക്കാം, കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന സംഭവമാണ്. അപ്പം മുല്ലപ്പെരിയാർത്ത് സുർക്കാ മിശ്രിതം എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കാണാം. ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് സുർക്കാ മിശ്രിതം ഉണ്ടായത് എന്നുള്ളത്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ഇതിൻ്റെ വിദഗ്ധരൊക്കെ ഒരു പഠനം നടത്തട്ടെ. ഒരു പക്ഷേ ഈ ഇതുണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനെ ആർക്കും കാണാൻ വഴിയില്ല. കാര്യം വളരെ വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ അത് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് ഭാഗ്യം അല്ലേ. നമ്മളിട്ട് എഫേർട്ടിന് കിട്ടുന്നതാണ് എഫേർട്ടിന്, അതെ, നമ്മളിടുന്ന എഫേർട്ടിന് പല രീതിയിലാണ് റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ കിട്ടിയ ഒരു കാര്യമാണ് ഈ സുർക്കാ മിശ്രിതം തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് എല്ലാവർക്കും അത് കാണുന്നവർക്ക് അത് കാണാനുള്ളൊരു അവസരമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ യാത്ര ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ ഇതുവരെയും നമുക്ക് അത്രത്തോളം വ്യൂവേഴ്സിൻ്റെ എണ്ണവും അതൊന്നും കൂടിയിട്ടും ഒന്നുമില്ല. പക്ഷേങ്കിൽ അതൊക്കെ തനിയെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ്. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പറ്റുന്നതുപോലെ നികത്തി ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നെ പറ്റുന്നവരൊക്കെ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരെ എത്തിക്കുക. സാധാ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ മാക്സിമം സബ്സ്ക്രൈബും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ മുന്നേയുള്ള വീഡിയോകൾ കാണാത്തവർ കാണുക. ഏതായാലും നമ്മൾ ഇന്ന് ഇവിടുത്തെ യാത്ര ഈ മലയിറങ്ങി നേരെ താഴെ ചെന്ന് നമ്മൾ നേരെ കോലാപ്പൂർ, കോലാപ്പൂരിൽ നിന്ന് ഗോവയിലേക്ക് പോകാനാണ് പദ്ധതി. എന്താണ് നിങ്ങൾ തെറ്റ്, ആ തെറ്റുകളിൽ തിരുത്തണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ, അതിനെ നമുക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൂടുതൽ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുവരേക്കും ബൈ ബൈ. അതുവരേക്കും ബൈ 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 ബൈ.